കണ്ണൂർ ജില്ലയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ ലഹരി സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രതിരോധത്തിലായി സിപിഎം. ലഹരി സംഘങ്ങളിൽ ഉൾപ്പെട്ട പ്രവർത്തകരെ തിരിച്ചറിയാനാകാത്തതിൽ ബുദ്ധിമുട്ടുകയാണ് പാർട്ടി. അന്ധവിശ്വാസങ്ങൾക്കും ലഹരിക്കുമെതിരെ പരിപാടികൾ സംഘടിപ്പിച്ച് മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിലാണ് സിപിഎം. ജില്ലയിൽ ക്രിമിനൽ ലഹരി സംഘങ്ങളും പാർട്ടിയുമായുള്ള ബന്ധം മറനീക്കി പുറത്തു വരുമ്പോൾ സിപിഎം പ്രതിരോധത്തിലാവുകയാണ്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ലഹരി വിൽപ്പനയെ തുടർന്നുണ്ടായ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതികൾ സിപിഎം നടത്തിയ ലഹരി വിരുദ്ധ പരിപാടിയിലും പങ്കെടുത്തിരുന്നു. സിപിഎം പ്രവർത്തകരുടെ കൊലപാതകം ലഹരി വിൽപ്പനയെ തടഞ്ഞതിനെ തുടർന്നാണെന്ന് വരുത്തി തീർക്കാൻ സിപിഎം ശ്രമിച്ചിരുന്നെങ്കിലും പ്രതികൾ പിടിയിലായതോടെ ആ നീക്കം പൊളിഞ്ഞു. കേസിൽ മുഖ്യപ്രതിയും സിപിഎം പ്രവർത്തകനുമായ പാറായി ബാബുവിനെ ഇയാളുടെ ബന്ധുവും കേസിലെ മറ്റൊരു പ്രതിയുമായ ജാക്സന്റെ പ്രവർത്തനങ്ങൾ സ്വാധീനിച്ചതാകാമെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ വിശദീകരണം. ബാബു ബി ജെ പിയിൽ നിന്ന് സി പി ഐ എമ്മിലേക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നതായിരുന്നു. ആ കേസിലെ മറ്റ് പ്രതികളായിട്ടുള്ള ആളുകൾ സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും രീതിയിലെ പ്രവർത്തകരോ മറ്റോ അല്ല. ജാക്സൻ്റെ അളിയനാണ് ബാബു. ജാക്സനാണ് ലഹരി വിൽപ്പന തലവൻ. അത് ബാബുവിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ലഹരി വിരുദ്ധ പരിപാടികളുടെ പേരിൽ മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം. ഇതിന്റെ ഭാഗമായി ഡിസംബർ 3-4 തീയതികളിൽ 4000 കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിക്കുന്നുണ്ട്. മുൻപ് സ്വർണ്ണക്കടത്തിലടക്കം പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട സാഹചര്യത്തിൽ ഇവരെ ജില്ലാ സെക്രട്ടറി തള്ളി പറഞ്ഞിരുന്നു. എന്നാൽ തലശ്ശേരി ലഹരി കൊലപാതകത്തിൽ പാർട്ടി ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി തടിയൂരാനുള്ള ശ്രമമാണ്. ജില്ലയിലെ ലഹരി കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് പാർട്ടി ഒത്താശയുടെയാണെന്ന വിവരം പുറത്തു വരുമ്പോൾ ഇവ മാധ്യമ സൃഷ്ടിയാണെന്നാണ് പാർട്ടിയുടെ ആരോപണം. ലഹരി വിൽപ്പനക്കാരെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും എം വി ജയരാജൻ അവകാശപ്പെടുന്നുണ്ട്. ജനം കണ്ണൂർ.